Kozhikode Congress-il അച്ചടക്ക നടപടി കെപിസിസി അംഗം കെവി സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ പ്രവർത്തിച്ചതായി പരാതി ഉയർന്നിരുന്നു കോൺഗ്രസിൽ നിന്ന് നേരത്തെ സുബ്രഹ്മണ്യൻ രാജിവെച്ചിരുന്നു വിവരങ്ങളുമായി എകെ ലതീഷ് ചേരുകയാണ് ലതീഷ് കെപിസിസി അംഗം കെവി സുബ്രഹ്മണ്യനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു എം കെ രാഘവനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹത്തിനുമേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് അഞ്ജന കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ കെ പി സി സി നേതൃയോഗത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു കോഴിക്കോട്ടുള്ള ഒരു പ്രധാന കോൺഗ്രസ് നേതാവിൻ്റെ അനുയായികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ തനിക്കെതിരെ പ്രവർത്തിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം അത് ടി സിദ്ദിഖിനെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ടി സിദ്ദിഖിൻ്റെ അടുത്ത അനുയായികളിൽ ഒരാളാണ് കെ വി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് കെ പി സി സി അംഗമാണ് അദ്ദേഹം ഇദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ദീർഘകാലമായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് DCC സെക്രട്ടറിയായി ഉൾപ്പെടെ അദ്ദേഹം മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കുറച്ചു കാലങ്ങളായി കോഴിക്കോട് കോൺഗ്രസിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ബാങ്ക് പ്രസിഡന്റ് VC പ്രശാന്തിനെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു പ്രശാന്തിനെ പുറത്താക്കിയത് അംഗീകരിക്കാൻ കെവി സുബ്രഹ്മണ്യൻ തയ്യാറായില്ല സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടത് പ്രശാന്തിനെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെങ്കിലും തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നാൽ അതിന് കെപിസിസി നേതൃത്വം തയ്യാറാകാതെ വന്നതോടെയാണ് അദ്ദേഹം കെവി സുബ്രഹ്മണ്യൻ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് സജീവമാകാതിരുന്നത് പ്രവർത്തിക്കാൻ തയ്യാറായില്ല സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഉൾപ്പെടെ അദ്ദേഹവുമായി സംസാരിച്ചു ഇത്തവണയും കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൻ്റെ ചുമതല ജനറൽ കൺവീനർ ചുമതല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അതിന് അദ്ദേഹം കൂട്ടാക്കിയില്ല തുടർന്നാണ് കെപിസിസി നേതൃത്വത്തിന് അദ്ദേഹം രാജിക്കത്ത് നൽകുന്നത് തനിക്കൊപ്പമുള്ള കുറേ ആളുകൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വന്നിരിക്കുന്നത് എം കെ രാഘവൻ കോഴിക്കോട് UDF സ്ഥാനാർത്ഥിയായ എം കെ രാഘവനും DCC നേതൃത്വവും ഇത് സംബന്ധിച്ച് കെപിസിസിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒപ്പം കഴിഞ്ഞ നേതൃയോഗത്തിൽ വലിയ വിമർശനം എം കെ രാഘവൻ്റെ സ്ഥാനാർത്ഥിയായ എം കെ രാഘവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇപ്പോൾ കെപിസിസി അംഗം കൂടിയായ ശരി എന്തായാലും കോഴിക്കോട് കോൺഗ്രസിൽ അച്ചടക്ക നടപടി ഉണ്ടാകുന്നു കെപിസിസി അംഗമായിരുന്ന കെവി സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന എം കെ രാഘവനെതിരെ പ്രവർത്തിച്ചു എന്ന അദ്ദേഹത്തിന്റെ പരാതിയിന്മേലാണ് ഇത്തരത്തിലൊരു അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് വിവരങ്ങളാണ് എ കെ ലതീഷ് പങ്കുവച്ചത്